നിയമനങ്ങളിൽ എസ് സി വിഭാഗങ്ങളുടെ പട്ടികജാതി മോർച്ച പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിലുള്ളവർക്ക് നിയമന അഡ്വൈസ് നൽകുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡമാണ് പരസ്പരം മാറ്റിയത് ഭരണ പരിഷ്കാര കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നടപടി സ്വീകരിച്ചത് ഒഴിവുകളിലേക്ക് നിയമന നിർദ്ദേശം നൽകുന്നതിന് സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളിൽ ഇരുപത്തിനാലാമതായി എത്തുന്നത് പട്ടികജാതിക്കാർക്ക് മാറ്റിവെക്കണമെന്നായിരുന്നു മാനദണ്ഡം നാൽപ്പത്തിനാലാമതായി ഉണ്ടാകുന്ന ഒഴിവ് പട്ടികവർഗ വിഭാഗങ്ങൾക്കും നൽകണം എന്നാൽ ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇവ പരസ്പരം മാറ്റുകയായിരുന്നു പട്ടികജാതി വിഭാഗങ്ങൾക്ക് നാൽപ്പത്തിനാലാമതും പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇരുപത്തിനാലാമതും ഊഴം നൽകണമെന്നാണ് പുതിയ നിർദ്ദേശം ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഭരണപരിഷ്കാര കമ്മീഷൻ നിർദ്ദേശം നൽകി പട്ടികജാതി വിഭാഗങ്ങൾക്ക് ജോലി നിഷേധിക്കാനുള്ള ഗൂഢലക്ഷ്യം നടപ്പാക്കുകയാണ് സർക്കാർ എന്ന വിമർശനമാണ് ഉയരുന്നത് പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് പട്ടിക വർഗ ലിസ്റ്റിലൂടെ ജോലി ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയാണ് സംസ്ഥാന സർക്കാരും കോൺഗ്രസും സി പി എമ്മും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഭരണപരിഷ്കാര കമ്മീഷൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി പട്ടികജാതി വികസന വകുപ്പ് സെക്രട്ടറി എന്നിവരുടെ യോഗത്തിലാണ് കഴിഞ്ഞ വർഷം നവംബറിൽ ഇതു സംബന്ധിച്ച് തീരുമാനമുണ്ടായത് തിരുത്തൽ സാധൂകരിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം ജനം തൃശൂർ